നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. ഇനി നമുക്ക് ചട്ടിച്ചോറിന് ആവശ്യമായിട്ടുള്ള കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ റെഡിയാക്കുന്നത് കൂന്തൾ റോസ്റ്റാണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിനു ശേഷം ഒരു 100 ഗ്രാം ചുവന്നുള്ളി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ തന്നെ 2 വലിയ ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വരണം കേട്ടോ. എങ്കിലേ ഉള്ളൂ ഈ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂണാണ് കേട്ടോ. കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ. ഈ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലോണം ഒന്ന് കുറച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് വലിയ 2 തക്കാളി ഇതേപോലെ ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഈ തക്കാളി നല്ലോണം ഒന്ന് ഈ കറിയിൽ വെന്ത് വരണം കേട്ടോ. അതിനാണ് ചെറുതാക്കി മുറിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഈ കൂന്തൾ ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതാക്കി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റൗണ്ടാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലും മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ഈ കഷ്ണം കഷ്ണാക്കിയിട്ടാട്ടോ മുറിച്ചെടുത്തത്. വലിയ പീസാക്കി കൊടുക്കേണ്ട, ഇത് വെന്ത് വരാൻ സമയമെടുക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിനില കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ചധികം സമയം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ എങ്കിലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി കുറച്ച് മത്തി നന്നായി കഴുകിയതിന് ശേഷം വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ഇന്നത്തെ ചട്ടിച്ചോറിലേക്ക് പൊരിച്ചെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക്, പാകത്തിനുള്ള ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമല്ല കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ പൊരിച്ചതിന്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് 1 മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇത് നാടൻ നാട്ടുമാങ്ങയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലേനോ. അപ്പോൾ അതിൽ നിന്ന് 1/2 എണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഇതേപോലെ കളഞ്ഞെടുക്കണം. ഈ മാമ്പഴ പുളിശ്ശേരി ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ടുള്ള ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇനി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏതായാലും നാട്ടുമാങ്ങ കിട്ടിയല്ലേ, ഞങ്ങൾ എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്. ഏതായാലും ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഡിഷ് ഇതും ആക്കാമെന്ന്. അങ്ങനെ ഇതാ എല്ലാ മാങ്ങയും ഞാൻ ഇതേപോലെ തൊളി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 2 പച്ചമുളക് ഇതേപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ കൈ വെച്ചിട്ട് ഈ മാങ്ങൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടുക. അതൊരു അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് വന്നതാണ്. അത് നമ്മളെ കൂന്തൾ ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൂന്തൾ ഫ്രൈ എന്നും കൂന്തൾ വരട്ടും എന്നും ഒക്കെ പറയാം കേട്ടോ. ഇനി ഞാൻ പുളിശ്ശേരിയിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 1/2 മുറി തേങ്ങ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളതിൽ പൊടി അല്ലെങ്കിൽ നേരിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അത് അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരപ്പൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാനിതാ ഇവിടെ ചീരൻ്റെ ഉപ്പേരി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ കടുകിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടത്.
ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു അരപ്പും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയതാണ്. പിന്നെ അതിലെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നാടൻ ചീര ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീരൻ്റെ ഉപ്പേരി. അപ്പോൾ അതും കൂടി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട വെച്ചിട്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു കഷ്ണം വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളകുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ്. എപ്പോൾ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതാണ് ടേസ്റ്റ് ഓംലേറ്റിന്. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മത്തികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് പാകത്തിനുള്ള മത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി രാത്രി പൊരിക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ്. മാങ്ങ ഇവിടെ ഇതാ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര മുക്കാൽ ഗ്ലാസ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ തൈര് ചേർക്കുന്നത്. ഈ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ. ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചട്ടി തന്നെ പൊതുവെ ചൂടുണ്ടാവുമല്ലോ ലാസ്റ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലും. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓഫ് ആക്കണം കേട്ടോ. വല്ലാതെ തിളച്ച് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ പുളിശ്ശേരിയിലേക്ക് ഒരു വറവ് റെഡിയാക്കുകയാണ്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക്, ഉലുവ, കരിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക് എന്നിവ കൂടി ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ആണ് കേട്ടോ. എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇനി ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് എത്രയാണോ ചമ്മന്തി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതിനോണ്ടാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായി അരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു തരിതരി പോലുള്ളത് വേണം, എങ്കിലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക ഈ ചമ്മന്തിക്ക്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തിയാണ്. ഈ ചട്ടിച്ചോറ് റെഡിയാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് മോനെ ഇറങ്ങി വരുമ്പോഴേക്കും ചോറ് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അവൻ വന്നിട്ടുണ്ട്, അവന് കാത്തുക്കാണ് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചട്ടിയേ ഉള്ളൂ കേട്ടോ ചോറ്. അപ്പോൾ ഞാൻ അവനും വേറെയും ഞാൻ വേറെ ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ആദ്യം അവനുള്ള ചോറ് സെറ്റാക്കി കൊടുക്കുകയാണ്. ആദ്യം തന്നെ അത് ആ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ചട്ടിയും നമ്മുടെ അടുത്ത് ഏതാണോ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അതിലേക്ക് ആദ്യം ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പാകത്തിനുള്ള ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ വേസ്റ്റാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിനുള്ളത് മതിയല്ലോ. പിന്നെ അത് ആദ്യം തന്നെ നമ്മുടെ കൂന്തളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഇതേ റെസിപ്പി തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ അതേപോലെ ഇതാ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കും മോനക്കൊന്നും മധുരമുള്ള കറികളൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് വെറുതെ തിന്നാനാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടത്. വെറുതെ പാത്രത്തിലാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ കുഴപ്പമില്ല, ടേസ്റ്റ് ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് ഇല്ല ഇത് ഇഷ്ടമല്ലാത്തതിനൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ അത് ആ ചീരൻ്റെ ഉപ്പേരി ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീരൻ്റെ ഉപ്പേരി കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരൻ്റെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. പിന്നെ ഇതാ ഒരു സൈഡിൽ ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയും എല്ലാം കൂടി ഒരുപാട് ആവണ്ടാഴ്ച കുറേശ്ശേ ഉള്ള ഒട്ടോട്ട് കൊടുക്കുന്നത്. എല്ലാതരം കറികളും ഉണ്ടല്ലോ. പിന്നെ അതാ മീൻ വറുത്തത് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു സൈഡിൽ അച്ചാറ് വേണമെങ്കിൽ നിങ്ങൾ വെച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കൊണ്ടാട്ടമുളകും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടമുളക് ഇവിടെ വലിയ താല്പര്യമില്ലാത്തതിനോട് കൊണ്ടാട്ടമുളക് വെച്ച് കൊടുക്കാം. പിന്നെ ചോറിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഓംലേറ്റ് വെച്ചത്. ഒരു ഓംലേറ്റ് ഞങ്ങൾ രണ്ടാളും കൂടി പകുതിയാക്കി മുറിച്ചതാണ്. ഇപ്പോൾ കറികളൊക്കെ കണ്ടില്ലേ, ആർക്കും ഉണ്ടാക്കാൻ എളുപ്പമല്ലാത്ത കറികളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ഈ കറി തന്നെ അല്ല, ഏത് കറി വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ഒരു ചട്ടിച്ചോറ് റെഡിയാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സാധാരണ ചോറല്ല തിന്നല്, വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊക്കെ ഒരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. പല ടൈപ്പ് ചട്ടിച്ചോറുണ്ട് കേട്ടോ. ഈ കറി മാത്രമല്ല, പലവിധ കറി വെച്ചിട്ടും നമുക്ക് ചട്ടിച്ചോറ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ചട്ടിച്ചോറ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങൾ എന്തായാലും ഒരു ചട്ടിച്ചോറ് റെഡിയാക്കിയിട്ട് ഭർത്താവിനും മക്കൾക്കും ഒക്കെ കൊടുത്തോണ്ട് നിങ്ങൾക്കും കഴിക്കാം. നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ നല്ല രുചിയിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിച്ചോറാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുവരുത്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.